ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു സാലഡാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കുംബർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി അരിയാനുണ്ട്. ഞാനിപ്പോൾ അത് കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുക്കുംബർ അരിഞ്ഞെടുക്കണം. നമ്മൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഇത് ഉണ്ടാക്കുന്നുള്ളൂ. കുക്കുംബർ അരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് സവാളയാണ്. സവാള ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാളയെ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ 12 രൂപയുടെ തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പാത്രത്തിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കാരണം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടച്ച് നല്ലൊരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉടച്ചെടുക്കുന്നത്. ഇതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ തൈരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ കുക്കുംബർ, ഒരു അര കഷ്ണം സവാള, അതുപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇപ്പം മുളകൊക്കെ ഞാനൊരു മുളകിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടതിന് ശേഷം ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുക്കുംബറാണ്. കുക്കുംബർ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് ശേഷം കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അതിനിടയ്ക്ക് നമ്മളിപ്പോൾ മുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് ഇത് നന്നായിട്ടപ്പോൾ മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ, കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുക്കുംബറും സവാളയും മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാരറ്റോ അതുപോലെ തക്കാളിയോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ചും കൂടിയും ബാലൻസ് സവാള ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാതിരുന്നത് നമ്മളതിൽ കുറച്ച് തൈരുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ തൈര് ഓക്കെ ആണ്, ആവശ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ലൂസായിട്ടാണ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ട് വേണം. അതുകൊണ്ട് ഞാനിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലൊരു 3 സ്പൂൺ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത്രയും മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിനൊപ്പമോ അതുപോലെ തന്നെ ബിരിയാണിക്കൊപ്പമോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.